ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കേക്ക് ബോർഡ് ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ നമ്മുടെ കേക്ക് ബോർഡിനെ ടിഷ്യൂ പേപ്പർ ഇട്ടൊന്ന് കവർ ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു ബൗളിലോട്ട് കുറച്ച് ഫെവിക്കോളും പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇനി നമുക്ക് ആ ഒരു ഗ്ലൂവിൻ്റെയും വെള്ളത്തിൻ്റെയും കൂടെ മിക്സ് ഒന്ന് നമ്മുടെ ആ ഒരു കേക്ക് ബോർഡ് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്കിതാ നമ്മുടെ ആ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു രണ്ട് ലെയർ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ആ ഒരു ടിഷ്യൂ പേപ്പർ നമ്മുടെ കേക്ക് ബോർഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങണം. അതൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ ദാ ഇതിലോട്ട് ഞാൻ ബ്ലാക്ക് കളർ ആക്ലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കോട്ടൊക്കെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്ലാറ്റ് പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു കേക്ക് ബോർഡ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പെയിൻറ്റിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് കുറച്ച് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഇതുപോലൊരു സ്റ്റിക്ക് പേപ്പറിനകത്ത് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അതൊന്ന് റോളായി കഴിയുമ്പോൾ നമുക്ക് ആ സ്റ്റിക്ക് റിമൂവ് ചെയ്തിട്ട് അതിനെ ഗ്ലൂ യൂസ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ അതുപോലെ ഒരു നാല് പേപ്പർ ട്യൂബ്സ് ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ ഒരു പേപ്പർ ട്യൂബ്സിനെ എല്ലാം നമ്മുടെ ആ ഒരു കേക്ക് ബോർഡിൻ്റെ നാല് സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നെങ്കിൽ പേപ്പർ ട്യൂബ്സ് വെച്ച് ബോർഡർ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കാർഡ്ബോർഡ് വെച്ച് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. ഞാൻ എൻ്റെ ഇപ്പോൾ ആ ഒരു നാല് സൈഡിലും ഇതുപോലെ ഒന്ന് ബോർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബോർഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ ആക്ലിക് പെയിൻറ് യൂസ് ചെയ്തിട്ടാണ് ബോർഡർ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ബോർഡർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ദേ ഇങ്ങനൊരു സാധനം എടുത്തിട്ടുണ്ട്. ഇത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതെന്ന് പറയുന്നത് നമ്മുടെ തേക്ക് മരം ഇല്ലേ, അതിൻ്റെ ഏറ്റവും അറ്റത്തുണ്ടാകുന്ന ഒരു സൈസ് കമ്പാണ്. ഇത് കാണാൻ നല്ല ക്യൂട്ടല്ലേ. അപ്പം ഞാൻ ദേ അതിൽ നിന്ന് ദാ ഇതുപോലെ കൊച്ചു കൊച്ചിങ്ങനെ ആ ഒരു പീസസായിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മരം പോലൊക്കെ തോന്നും. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു കേക്ക് ബോർഡ് ക്രാഫ്റ്റിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ദേ അതിങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെല്ലാം ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ കളർ എടുക്കാം. അപ്പോൾ അതേ നമുക്ക് അതിൻ്റെ ആ ഒരു സൈഡിലെല്ലാം ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ മാത്രം പെയിൻറ് ചെയ്താൽ മതി, കാരണം നമ്മൾ ഒരു സൈഡേ കാണുന്നുള്ളൂ. നമ്മളിത് ഒട്ടിച്ച് വെക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ ദേ നമ്മുടെ ആ ഒരു ചില്ലകളെല്ലാം ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ പെയിൻറ്റിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഗ്ലൂഗൺ യൂസ് ചെയ്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്യാം. അങ്ങനെ ഇതാ ചില്ലകൾ ഫുൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ദേ അടുത്തതായിട്ട് നമ്മുടെ ഈന്തപ്പഴം ഇല്ലേ, അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു ഞെടുപ്പ് പോലത്തെ സംഭവം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചതാണ്. ഇനി ഞാൻ അതിലോട്ട് റെഡ് കളർ ആക്ലിക് പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു ചെറിയ പൂവിൻ്റെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ദേ അതുപോലെ കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ ആ ഒരു ചില്ലകളുടെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തെല്ലാം അതൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാനൊരു മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് കൈ കൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കേക്ക് ബോർഡിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനിലായിട്ട് ആ ഒരു പൊട്ടിച്ച മുട്ടത്തോടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ടത്തോട് നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പം ഏകദേശം ഒരു കല്ലിൻ്റെ ആ ഒരു ഷേപ്പ് പോലൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടും സ്പേസ് ഇല്ലാണ്ട് നമുക്ക് ആ മുട്ടത്തോടെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടത്തോട് ഫുൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നമ്മുടെ ബ്രൗൺ കളർ ആക്ലിക് പെയിൻറ് യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മുട്ടത്തോട് ഫുള്ള് ബ്രൗൺ കളർ പെയിൻറ് യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ അടുത്തതായിട്ട് ബ്ലാക്ക് കളർ ആക്ലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഇതാ മുട്ടത്തോടിൻ്റെ അവിടെ എവിടെ ആയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോഴാണ് നമുക്ക് ആ ഒരു കല്ലിൻ്റെ ആ ഒരു നാച്ചുറൽ ലുക്കൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഞാൻ ദേ ബ്ലാക്ക് കളർ പെയിൻറ് യൂസ് ചെയ്തിട്ട് അവിടെ എവിടെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പേൾ മെറ്റാലിക് ഗോൾഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കേക്ക് ബോർഡിൻ്റെ ബോർഡറിലെല്ലാം ഇതുപോലെ ഒന്ന് ബോർഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെയിൻ്റ് അടിക്കുന്ന പോലെ പെയിൻ്റ് അടിച്ചു കൊടുക്കരുത്, ജസ്റ്റ് ബ്രഷ് യൂസ് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് തൂത്ത് വിട്ടാൽ മതി. അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു കേക്ക് ബോർഡിൻ്റെ അവിടെ ഇതുപോലെ നമ്മുടെ പേൾ മെറ്റാലിക് ഗോൾഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടുകയാണ്.
ഇനിയപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ബോർഡ് ക്രാഫ്റ്റിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കിയാലോ. അപ്പം ഞാൻ ദേ അതിലേക്ക് ഒരു കോട്ട് വാർണിഷ് കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഷൈനിങ് ആണ്. മാത്രമല്ല നമ്മുടെ ഈ ഒട്ടിച്ചു കൊടുത്ത സാധനങ്ങളൊന്നും വാർണിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവില്ല. അപ്പം നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്തെടുത്ത ഒരു ക്രാഫ്റ്റ് ആയിരുന്നു അത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പം ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.